നിർണായകമാവുന്ന വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രതി ഷാറൂഖ് സെയ്ഫിന്റെ സഹോദരങ്ങളെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് അന്വേഷണ സംഘം? പ്രജിൻ, ഇന്നലെ ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ കേരള പോലീസ് സംഘവും ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന നടത്തുന്ന സമയത്തായിരുന്നു ഷാറൂഖ് സെയ്ഫിയുടെ സഹോദരങ്ങളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഏകദേശം 6 പേരെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദിക്കുന്നു വിവരമാണ് നമുക്ക് ഘട്ടത്തിൽ ലഭ്യമായത്. 31 മുതലാണ് ഷാറൂഖ് സെയ്ഫ് ഇവിടെ നിന്നും, അതായത് ഷഹീൻബാഗിലെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതിനുശേഷം പിന്നീട് ഇവിടെ എത്തിയിരുന്നില്ല, പിതാവുമായി സംസാരിച്ചിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മാത്രമല്ല ഇവിടെ നിന്ന് കറുത്ത ബാഗും അതോടൊപ്പം തന്നെ ചില ടീഷർട്ടുകളും നോട്ട് പുസ്തകവും ആയിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് പിതാവ് അറിയിക്കുന്നത്. എന്തായാലും ഡൽഹി പോലീസ് സംഘം ഇപ്പോഴും ഷാറൂഖ് സെയ്ഫിയുടെ വീട്ടിൽ തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാറൂഖ് സെയ്ഫിയുടെ വീട്ടിലാണ്. പോലീസ് സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു കുറ്റകൃത്യം നടത്തിയത്, അത് മാത്രമല്ല ഷാറൂഖ് സെയ്ഫിനോ മറ്റു ചില ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പ്രാഥമിക ലഭിച്ച പ്രകാരം ഷാറൂഖ് സെയ്ഫിന് മറ്റ് ബന്ധങ്ങളില്ല, അതായത് മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ ബന്ധങ്ങളില്ല എന്നാണ് അറിയിക്കുന്നത്. നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അത്തരത്തിൽ ഷാറൂഖ് സെയ്ഫിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ സാധാരണക്കാരനായ ഒരു യുവാവാണ്. മാത്രമല്ല ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ പങ്കുള്ള സംശയിക്കുന്നില്ല എന്നതിനാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫോൺ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ തീയതി 31 മാർച്ച് ഇവിടെ നിന്ന് കാണാതായത്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടായിരുന്നു പോലീസ് സംഘം ഇവിടെ എത്തിയതും തുടർ അന്വേഷണം നടത്തിയതും. ഇന്നലെ മുതൽ തന്നെ കേരള പോലീസ് സംഘം ഇവിടെ എത്തി വീട്ടുകാരൊന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം ചില രേഖകളടക്കം പരിശോധിച്ചു. നേരത്തെ തന്നെ ഈ വീട്ടുകാർ വീട്ടിലെത്തുകയും അവിടെ ഈ ഷാറൂഖ് സെയ്ഫിന്റെ പിതാവിനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്? ഈ എന്താണ് ശരിക്കും ഈ ഷാറൂഖ് സെയ്ഫിന് ജോലിയുണ്ടോ, അത്തരം വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഏതുവരെ പഠിച്ചിട്ടുണ്ട്, ഈ വിവരങ്ങളൊക്കെ തന്നെ വീട്ടുകാർ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? പ്രജിൻ, ഷാറൂഖ് സെയ്ഫിയുടെ പിതാവുമായി ഏറെ നേരം സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയത് ഷാറൂഖ് സെയ്ഫി 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇംഗ്ലീഷും അത്തരത്തിൽ സാമാന്യം മികച്ച രീതിയിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ എഴുതുകയും ചെയ്യുമെന്നാണ് ഷാറൂഖ് സെയ്ഫിയുടെ പിതാവ് വ്യക്തമാക്കിയത്. കൂടാതെ തന്നെ ഷാറൂഖ് സെയ്ഫി 31 മാർച്ച് രാവിലെ ഇവിടെ നിന്ന് പോയി, ഒരു ബൈക്കിലായിരുന്നു പോയത്. ഒരു കറുത്ത ടീഷർട്ടും അതോടൊപ്പം തന്നെ കറുത്ത ബാഗും ടീഷർട്ടും കൂടാതെ നോട്ട് പുസ്തകം അടക്കം തന്നെ ഷാറൂഖ് സെയ്ഫി പോകുമ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം യാതൊരു മകനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഏപ്രിൽ 2 പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങളെല്ലാം തന്നെ ഞെട്ടിക്കുന്നതെന്ന് തന്നെയാണ് പിതാവ് പറയുന്നത്. മാത്രമല്ല നാട്ടുകാരും ആ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുവന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നാട്ടുകാരും ഇത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു പശ്ചാത്തലം ഈ ഷാറൂഖ് സെയ്ഫിക്ക് ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. പക്ഷേ പോലീസ് കൃത്യമായ അന്വേഷണത്തോടെ മുന്നോട്ട് പോയി. അതിനുശേഷം കൃത്യമായ വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി പരിശോധന നടത്തിയത്. പരിശോധനയിൽ ചില വിവരങ്ങൾ ലഭിച്ചു. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ബൈക്കിലാണ് പോയത്, ബാഗിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ടീഷർട്ട് ഉണ്ടായിരുന്നു, ബുക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നപ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അത്തരം കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞില്ല എന്നാണോ? അത്തരം ചില വിശദാംശങ്ങളും തന്നെ വീട്ടുകാർക്ക് പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം നോയിഡയിലെ, അതായത് കാർപ്പന്റ് പണി ചെയ്യുന്ന നോയിഡയിലേക്കാണ് പോയെന്നാണ് വീട്ടുകാരടക്കം കരുതിയത്. കാരണം അത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു മകൻ ഷാറൂഖ് സെയ്ഫി വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഡൽഹിക്ക് പുറത്ത് ഇതുവരെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഷാറൂഖ് സെയ്ഫിയുടെ പിതാവും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു, ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്തുണ്ടായ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പിതാവ് സ്ഥിരീകരിച്ചു, ഇത് മകൻ തന്നെയാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ വിശദാംശങ്ങളൊക്കെ തന്നെ, അതായത് 31 മാർച്ച് കാണാതായ സംഭവം, അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് പോയ കാര്യങ്ങളും, കൂടാതെ നോട്ട്ബുക്കിലെ കൈയക്ഷരമെല്ലാം തന്നെ പോലീസ് ഇവിടെ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പിതാവും ഇതേ കാര്യങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പിതാവിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു. ഇപ്പോൾ ഡൽഹി പോലീസിന്റെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ട് മടങ്ങും. കൂടാതെ ഷാറൂഖ് സെയ്ഫിയുടെ സഹോദരങ്ങൾ, 6 സഹോദരന്മാരാണ് ഇപ്പോൾ ഷഹീൻബാഗ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെയും ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് തന്നെ പോലീസ് പറയുന്നു. പോലീസും ഡൽഹി പോലീസ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്, ഇതുവരെ മറ്റ് പശ്ചാത്തലം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റേതും സംഘങ്ങളുമായുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെ അന്വേഷിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും നിർണായക വിവരങ്ങൾ പോലീസ് ലഭിച്ചു എന്ന് തന്നെ പറയാം. കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മണിക്കൂറുകൾ നീണ്ട പരിശോധന, അതായത് രാവിലെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അതിനുശേഷം ഏകദേശം 3 മണിക്കൂറോളം ഇവിടെ പരിശോധനയും നടത്തിയിരുന്നു. പിന്നീടാണ് കേരള പോലീസ് സംഘവും ഡൽഹി പോലീസ് സംഘവും ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും പിതാവിന്റെ അടക്കം തന്നെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്. 31 മാർച്ച് ഷാറൂഖ് സെയ്ഫിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു, ഇവിടെ നിന്ന് പോയി, കറുത്ത ബാഗും കൊണ്ടായിരുന്നു പോയത്, അതിൽ ചില ടീ
ടീഷർട്ടുകളും അതോടൊപ്പം തന്നെ നോട്ട്ബുക്കുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് കിട്ടിയ നോട്ട്ബുക്കിലെ കൈയക്ഷരം അത് മകന്റെ തന്നെയാണെന്ന് പിതാവ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിതിൻ അമ്പുജൻ പങ്കുവച്ചത്. ഷഹീൻബാഗിൽ ഇപ്പോൾ ഈ ട്രെയിൻ ആക്രമണ കേസിലെ പ്രതി ഷാറൂഖ് സേഫിയുടെ സഹോദരങ്ങളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ പിതാവുമായി സംസാരിച്ചപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അത് 24 വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വിവരങ്ങൾ എന്നുള്ളത്. അതിലേറ്റവും സുപ്രധാനമായ കാര്യമാണ് 31st തൻ്റെ മകനെ കാണാതായി എന്ന് പിതാവ് തന്നെ, ഷാറൂഖ് സേഫിയുടെ പിതാവ് തന്നെ വെളിപ്പെടുത്തി. ഒപ്പം ഒരു ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗിൽ നോട്ടുണ്ടായിരുന്നു, നോട്ട്ബുക്കുകൾ ഉണ്ടായിരുന്നു, ഡ്രസ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ട ആ ബാഗ് അത് ഷാറൂഖ് സേഫിയുടെ തന്നെയെന്ന് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ കയ്യക്ഷരം അത് തൻ്റെ മകൻ്റെതാണെന്ന് പിതാവ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ ഈ ഷാറൂഖ് സേഫിനെ കേരള പോലീസിന് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സംഘം രത്നഗിരിയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് എന്ന സുപ്രധാന വിവരം കൂടി പുറത്തുവരുന്നു. ഷഫീദ് റാവുത്തർ നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ. ഷഫീദ്, ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പ്രതിയെ കേരളത്തിൽ എത്തിക്കുക, ചോദ്യം ചെയ്യൽ തുടരുക, ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എപ്പോഴായിരിക്കും ഈ പോലീസ് സംഘം പ്രതിയുമായി കേരളത്തിൽ എത്തുക? പ്രജൻ, അക്കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ വിവരം എപ്പോൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരം ഇപ്പോഴും പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല. പോലീസ് നിലവിൽ ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രത്നഗിരിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അത് കാർ മാർഗമാണ് തിരിച്ചിട്ടുള്ളത്. അടുത്ത പോലീസിൻ്റെ ആക്ഷൻ പ്ലാൻ ഒരുപക്ഷെ തൊട്ടടുത്ത എയർപോർട്ടിലേക്കാണോ എന്നുള്ള കാര്യത്തിലും ഇതുവരെയും വ്യക്തതയില്ല. അതല്ലെങ്കിൽ കുറച്ച് നേരം ഇയാളെ മറ്റൊരു ക്യാമ്പിലേക്ക് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പോലീസ് ആസ്ഥാനത്തെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള നീക്കം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇക്കാര്യത്തിൽ നിരീക്ഷിക്കുന്നുണ്ട് നീക്കങ്ങൾ. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളുടെ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യം അത് സ്ഥിരീകരിക്കുകയാണ് കേരള പോലീസിന്റെ പ്രത്യേക സംഘം ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപാണ് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. മറ്റു കാര്യങ്ങൾ കൃത്യമായ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാം. രാവിലെ സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഗാന്ധും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവം കേരള പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇക്കാര്യത്തിൽ പ്രധാനമായും പോലീസ് ഇനി കണ്ടെത്തേണ്ടത് 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു ഷാറൂഖ് സേഫിയുടെ ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിലെ മോട്ടീവ് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ കൂടെ ആരെങ്കിലും ആ ആക്രമണ സമയത്ത് ഉണ്ടായിരുന്നു, ആക്രമണത്തിന് ആസൂത്രണത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും എക്സ്ട്രീം ഗ്രൂപ്പുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു, അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഇക്കാര്യം തന്നത്, അങ്ങനെയാണെങ്കിൽ അതാരാണ്. നാലാമത്തേത്, പ്രാദേശികമായി ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ. അഞ്ചാമത്തേത്, മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ വിചിത്രത്തിലുള്ള ഒരാക്രമണം പ്ലാൻ ചെയ്തിട്ടുണ്ടോ. ഈ 5 കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും ആദ്യഘട്ട അന്വേഷണത്തിൽ പോലീസ് ഒരു വിവരശേഖരണം നടത്തുക. ഇയാളുടെ ആരോഗ്യാവസ്ഥയടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടാവുക എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ പ്രത്യേക സംഘം, കേരള പോലീസിന്റെ പ്രത്യേക സംഘം ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്, രത്നഗിരിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പോലീസ് നീക്കം അത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. രഹസ്യ സ്വഭാവം പോലീസ് സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്യണം പോലീസിന്. കാരണം പ്രാഥമിക വിവരശേഖരണം ദേശീയ ഏജൻസികൾ നടത്തുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഈ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായി അക്കാര്യങ്ങളും നടപ്പാക്കും. കേരള പോലീസിനെ സംബന്ധിച്ച ഈ സംഭവം നടന്ന 4 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടുക എന്നുള്ളത്, പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ, മാത്രവുമല്ല ഇക്കാര്യത്തിൽ ആസൂത്രണം മറ്റാരെങ്കിലും ഉണ്ടോ, എന്താണ് മോട്ടീവ്, ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ ചിത്രം ഉണ്ടാകണം. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ. പ്രജിൻ, ശരി, ഷഫീദ് റാവുത്തറാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. ഡൽഹിക്ക് പുറത്തേക്ക് എവിടെയും യാത്ര ചെയ്തിട്ടില്ല എന്ന് വീട്ടുകാർ പറയുന്ന ഷാറൂഖ് സേഫി 2 ട്രെയിനുകൾ മാറിക്കയറി കോഴിക്കോടെത്തുകയും എലത്തൂരിൽ വെച്ച് ഈ ട്രെയിനിൽ തീവെക്കുകയും ചെയ്തു എന്നത് ഏറെ ദുരൂഹമായ കാര്യമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് താനിത് ചെയ്തതെന്ന പ്രാഥമിക മൊഴിയോടകം പോലീസ് സംഘത്തിന് ഷാറൂഖ് നൽകിയിട്ടുമുണ്ട്. എങ്കിൽ അതാര് എന്ന ചോദ്യം ബാക്കിയാവുന്നു.